പ്രിയമുള്ളവരെ ദി ഡാർക്ക് ഷെയ്ഡ്സ് ഓഫ് ആൻ ഏഞ്ചൽ ആൻഡ് ഷെപ്പേർഡ് എന്ന സിനിമയുടെ ട്രെയിലർ പുറത്തിറക്കിയിരിക്കുന്നത് കണ്ടു ഇന്നും വ്യക്തതയില്ലാത്ത ആരോപണ പ്രത്യാരോപണങ്ങളുടെ മറവിൽ കഥകളും ഉപകഥകളും മെനഞ്ഞ് മാധ്യമങ്ങൾ വഷളാക്കിയിരിക്കുന്ന ഒരു സംഭവം അതിന്റെ പരിണിതികൾ എന്തുമായിക്കൊള്ളട്ടെ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും തയ്യാറായിക്കൊണ്ടും പ്രത്യുത സംഭവത്തിൽ സത്യം രണ്ടു പക്ഷങ്ങളിൽ എവിടെയായാലും ആത്യന്തികമായി അത് സഭയുടെ വേദനയാണ് എന്ന സൂസൈപാക്യം തിരുമേനിയുടെ വാക്കുകൾ ആവർത്തിച്ചുകൊണ്ടും പറയട്ടെ ഇത് കൊടിയ അവഹേളനമാണ് ആലോചനയില്ലാത്ത ഹിംസയാണ് ഭാരതത്തിലെ ശ്ലൈഹിക പിന്തുടർച്ചക്കാരായ വളരെ ചെറിയ ഒരു ന്യൂനപക്ഷം വരുന്ന മെത്രാന്മാരോട് ചെയ്യുന്ന കഠിനമായ ക്രൂരതയാണ് പരിപാവനമായ ക്രൈസ്തവ സന്യാസ ജീവിതത്തോട് നടത്തുന്ന വെല്ലുവിളിയാണ് നാട്ടിലെ രാഷ്ട്രീയക്കാര് കച്ചവടക്കാര് ചെറുതും വലുതുമായ പല മതാചാര്യന്മാർ എന്നിവരെ പോലെയൊന്നുമല്ല പ്രത്യത സിനിമയിൽ വേഷം കൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്നത് ട്രെയിലറിൽ കാണിച്ചിരിക്കുന്നത് പോലെ എന്നെ പോലെയുള്ള വിശ്വാസികൾ ചെറുപ്പം മുതലേ ആത്മീയ നേതൃത്വത്തിൽ കാണുന്ന ആദരവോടെ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന അഭിബന്ധ്യ പിതാക്കന്മാരെയും സന്യസ്തരെയുമാണ് ഒരു ക്രൈസ്തവ നാമധാരി തന്നെ സംവിധാനം ചെയ്യുന്ന പ്രത്യുത സിനിമ അത് കൈകാര്യം ചെയ്യുന്ന വിഷയം അത് ഏത് തലത്തിൽ അതെന്തുമായിക്കൊള്ളട്ടെ ട്രെയിലറിൽ കാണിക്കുന്ന സെൻസർ ചെയ്യേണ്ടുന്ന ഭാഗങ്ങൾ എന്റെ വിശ്വാസത്തെയും മതാത്മക ജീവിതത്തെയും ആഴമായി മുറിപ്പെടുത്തുകയും വിശ്വാസി എന്ന നിലയിലുള്ള എന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഈ സിനിമ പ്രഖ്യാപിക്കപ്പെടുന്നത് പോലെ തരംതാണ പ്രമേയം കൈകാര്യം ചെയ്തുകൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തെയും മതാചാര്യന്മാരെയും ഇകഴ്ത്തിക്കാട്ടുന്നത് യാതൊരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്നെ പോലുള്ള വിശ്വാസികൾക്കും പുരോഹിതർക്കും ഞാൻ വ്യക്തിപരമായി എന്റെ ജീവനും ജീവിതവും സമർപ്പിച്ചിരിക്കുന്നത് പരിപാവനമെന്ന് വിശ്വസിക്കുകയും ജീവിതം കൊണ്ട് അറിയുകയും ചെയ്തിരിക്കുന്ന ഈ വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിനും കലർപ്പുകളില്ലാതെ അത് കൈമാറുന്നതിനും വേണ്ടിയാണ് ഒരു ന്യൂനപക്ഷത്തിന്റെ മാത്രം ജീവിത പരാജയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് എന്റെ മതവിശ്വാസത്തെയും അതിന്റെ ഭാഗമായ കത്തോലിക്ക സഭയുടെ ആത്മീയ നേതൃത്വത്തെയും ചോദ്യം ചെയ്യുന്നത് കണ്ടിരിക്കാനും കേട്ടിരിക്കാനും എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ മാത്രമല്ല ഒരുപാട് പേര് ഉണ്ട് ഈ വേദന രേഖപ്പെടുത്തുന്നവർ എന്നുകൂടി സൂചിപ്പിക്കുകയാണ് ഇപ്രകാരം ആക്രമിച്ചുകൊണ്ട് കത്തോലിക്ക സഭയുടെ ആത്മീയ നേതൃത്വത്തെ ആകമാനം പരസ്യ വിചാരണയ്ക്ക് വിധേയമാക്കുവാനും അതുവഴിയായി സഭയുടെ ധാർമ്മിക ബോധത്തെ ഇല്ലായ്മ ചെയ്യുവാനും അങ്ങനെ ക്രൈസ്തവ സഭ തിരുസഭ പിടക്കോഴി ചിറകിൻകീഴിൽ എന്ന പോലെ സംരക്ഷിക്കുന്ന അവളുടെ മക്കളെ കഴുകന്മാരെ പോലെ റാഞ്ചിയെടുക്കാനും വെമ്പുന്ന കിരാതവും പൈശാചികവുമായ ഏത് ശക്തിയെയും ജീവൻ കൊടുത്തു വേണമെങ്കിൽ പോലും അപ്രകാരം സംരക്ഷിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരും സന്നദ്ധരുമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഒപ്പം സഭയ്ക്കും വിശ്വാസത്തിനും സഭാധ്യക്ഷന്മാർക്കുമെതിരെയുള്ള ഇത്തരം നീക്കങ്ങളിലൂടെ ഏതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തിക നേട്ടം ഉന്നം വയ്ക്കുന്നുവെങ്കിൽ പടം പൊളിയുന്നതിനു വേഗത്തിൽ സ്വയം പൊളിയുമെന്ന് ആത്മീയമായ ഒരു ഓർമ്മപ്പെടുത്തൽ ഒരുപാട് മനുഷ്യരുടെ അനുഭവങ്ങളിൽ നിന്നുള്ള യാഥാർത്ഥ്യങ്ങൾ ഓർത്തെടുത്തുകൊണ്ട് നൽകുകയും ചെയ്യുകയാണ് പൗരോഹിത്യം സന്യാസം സഭാ നേതൃത്വം എന്നിവയെ മാധ്യമങ്ങളുടെ സഹായത്തോടെ അവഹേളിക്കാനുള്ള സിനിമാ നിർമ്മാതാക്കളുടെ നീക്കത്തെ ശക്തമായി അപലപിക്കുകയും ആത്മീയമായും നിയമപരമായും മാധ്യമങ്ങൾ ഉപയോഗിച്ചുമെല്ലാം ഇതിന്റെ നിർമ്മാണവും വിതരണവും അവസാനിപ്പിക്കുവാനും സുഹൃത്തുക്കളും സഹൃദയരുമായ ഏവരോടും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു നന്ദി